കലിയുഗ ജ്യോതിഷന്റെ പ്രണാമം എന്നെനിക്ക് ഒരു വ്യക്തി ഒരു ഒരു ഇത് അയച്ചു തന്നു, അതായത് ഒരു ക്ലിപ്പിംഗ്സ് അയച്ചു തന്നതിന് ശേഷം ഞാനത് വായിച്ചപ്പോൾ എനിക്കൊരു വീഡിയോ ഇടണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അത് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഇനി ഉള്ള കാലം അടച്ചിട്ട് കേരളത്തെ അടച്ചിട്ടുകൊണ്ട് കോവിഡിനെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് വളരെ ശരിയാണ്, അത് വളരെ ശരിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ. നമ്മുടെ മുഖ്യൻ എന്നാണ് ഞാൻ പറഞ്ഞത്, അതായത് 5.5 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിലെ ഏറ്റവും മനോഹരമായ ഒരു തീരുമാനമാണ് ഇന്ന് ഈ പറഞ്ഞ തീരുമാനം. ഇനിയുള്ള കാലം നമ്മൾ കോവിഡിനെ അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോകണം, അല്ലാതെ ഒഴുക്കിനെതിരെ നീന്താൻ പഠിക്കണം, അല്ലാതെ കോവിഡിനെ പേടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത് വളരെ മുമ്പൊരു തീരുമാനം ആയിരുന്നു, അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഒരുപാട് ജീവനുകൾ നാട്ടിൽ പൊലിയില്ലായിരുന്നു. ഒത്തിരി ജനങ്ങൾക്ക് ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ വന്നിരിക്കുകയാണ്, വലിയ പ്രതിസന്ധികളാണ് ജനങ്ങൾ നേരിടുന്നത്. ഇത് വളരെ മുമ്പേ എടുക്കേണ്ട തീരുമാനമായിരുന്നു. അങ്ങനെ ഒരു മഹാമാരിയെ പേടിച്ച് നമുക്ക് കേരളം മൊത്തം അടച്ചുപൂട്ടി അകത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് അത് ധീരമായ ഒരു തീരുമാനമാണ് സഖാവ് പിണറായി വിജയൻ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഐ ഹാറ്റ്സ് ഓഫ് യു, ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതായത് ജനങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അത് ചെയ്തത് വളരെ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനം വളരെ നല്ലത് തന്നെയാണ്. നമ്മൾ വേറെ പല കാര്യങ്ങളും കണ്ടുപിടിക്കണം, അതായത് അടച്ചു പൂട്ടിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഈ മനുഷ്യന് ആഹാരം കഴിക്കണ്ടേ? മനുഷ്യർക്ക് ദാരിദ്ര്യം കൂടുകയല്ലേ? അപ്പം നമ്മുടെ നാട്ടിൽ വലിയ പ്രയാസങ്ങളുണ്ടാവും, മോഷണങ്ങളും പിടിച്ചുപറികളും ഒക്കെ വർദ്ധിക്കും, രാജ്യത്ത് ആത്മഹത്യകൾ കൂടും, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. അപ്പം അടച്ചിടൽ ഒന്നിനും പരിഹാരമല്ല, അടച്ചിട്ട് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ വൈകി വന്നിട്ടുള്ള ഒരു തീരുമാനമാണെങ്കിലും ഇത് വളരെ നേരത്തെ തന്നെ ആവശ്യമായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പിന്നെ നമ്മൾ ഈ ഓരോരുത്തർ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയുന്നതേ അദ്ദേഹത്തിന് അറിയാവൂ, അദ്ദേഹം അത് കേട്ടിട്ടാണ് ചിലപ്പോൾ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അത് പാടില്ല, മുഖ്യമന്ത്രി സ്വയം തീരുമാനം എടുത്ത് തന്നെ പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. അദ്ദേഹം ഇതൊരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനം, ഇങ്ങനെ ഒരു തീരുമാനം ഇന്ന് എടുത്തെങ്കിൽ അത് വളരെ നല്ല തീരുമാനമാണ്. അതുപോലെ ഒരുപാട് പ്രോബ്ലങ്ങളുണ്ട് ഈ ലോക്ക്ഡൗണിലും കാര്യങ്ങളിലൊക്കെ, കുറേ ടെക്നിക്കൽ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കൂ, 1.5 ലക്ഷം പേര് വെച്ച് മൊത്തം 3.5 കോടി ജനങ്ങളേ ഉള്ളൂ. 1.5 ലക്ഷം പേര് വെച്ച് 100 ദിവസം ചെയ്യുമ്പോൾ തന്നെ 1.5 കോടിയായി. 200 ദിവസം ചെക്കിങ് നടത്തുമ്പോൾ തന്നെ 3 കോടിയായി കഴിഞ്ഞു. ഒരു 250 ദിവസത്തെ ചെക്കിങ് മതി. ഇതിപ്പോൾ എത്രയോ 2 വർഷം ഏകദേശം ആവാൻ പോവുകയാണ് കോവിഡ് വന്നിട്ട്. ഇതുവരെയും ടെസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെ എവിടെയൊക്കെ പൊരുത്തക്കേടുകൾ ഉള്ളതായിട്ട് കാണുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊക്കെ ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രി ഇത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അതുപോലെ ഞായറാഴ്ച ലോക്ക്ഡൗൺ വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. എന്താ ഒരു ദിവസം 6 ദിവസം തുറന്നു കൊടുത്തിട്ട് 1 ദിവസം പിന്നെ ലോക്ക്ഡൗണിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഒഴുക്കിനെതിരെ നീന്താൻ പഠിക്കണം, നമ്മൾ ജീവിക്കാൻ പഠിക്കണം. കോവിഡിൻ്റെ കൂടെ മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞതുപോലെ കോവിഡിൻ്റെ കൂടെ നമ്മൾ ജീവിക്കാൻ പഠിക്കണം, എങ്കിൽ നമ്മൾ ശരിയാവുള്ളൂ. അങ്ങനെ തന്നെ നമ്മൾ അതിനെ വേറെ പല കാര്യങ്ങൾ വച്ചിട്ട് അത് ചെയ്യണം. അല്ല, കേരളം മൊത്തം അടച്ചിടേണ്ട ഒരു ആവശ്യവും വരുന്നില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായും ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു വീഡിയോ ഇടണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ തീർച്ചയായും അത് ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് കൂടെ മനസ്സിലാക്കി. ഒരുപാട് പേര് ദാരിദ്ര്യത്തിൻ്റെ വക്കിലും ആത്മഹത്യയുടെ, എനിക്കിത് ഈ വീഡിയോ ഞാൻ ഇടാൻ കാരണം പലരും എൻ്റെ മുമ്പ് വന്നിരുന്ന രാവിലെ തൊട്ട് കരച്ചിലാണ്. ഞാൻ നേരിട്ട് അനുഭവിക്കുന്നതാണ് എത്ര പേരാ വന്നിരുന്ന് കരയുന്നത്. ദാരിദ്ര്യം കാരണം, ബുദ്ധിമുട്ട് കാരണമൊക്കെ ഈ കോവിഡ് എന്നുള്ള ഒരു മഹാമാരി ഈ ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കി. അത് ഈ ശനി മാറിയ സമയത്താണ് ഇത് സംഭവിച്ചത്, വസന്തരായ യോഗത്തിലാണ്. ഇപ്പോൾ വസന്തരായ യോഗം മാറും, അതായത് നമ്മുടെ ഈ ഇത് മാറ്റം 2022 ശനി മാറുന്നതോടുകൂടി ഇതിന് ശമനം വന്ന് തുടങ്ങണം. അതുപോലെ
ഒക്ടോബറിന് ശേഷം മൂന്നാം തരംഗം വരും എന്നാണ് കാണുന്നത്. പക്ഷെ മൂന്നാം തരംഗം വലുതായിട്ട് പേടിക്കാനൊന്നും വരില്ല. കൂടുതൽ ആൾക്കാരെ പാനിക്കാകുകയാണ്. കുട്ടികളെല്ലാം ദൈവത്തിൻ്റെ ആൾക്കാരാണ്, ദൈവത്തിൻ്റെ തൊട്ടടുത്തുള്ളവരാണ്. കുട്ടികളെയൊന്നും വലുതായിട്ടിത് ബാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ പാനിക്കാവരുത്. പാനിക്കാവുമ്പോഴാണ് പ്രോബ്ലം. നമ്മൾ പാനിക്കാവാതെ ഒഴുക്കിനെതിരെ നീന്താൻ പഠിക്കണം. സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ജീവിച്ച് തന്നെ തീരണം. അതാണ്, അതില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും, വലിയ പ്രോബ്ലങ്ങൾ ഉണ്ടാവും രാജ്യത്ത്. ദാരിദ്ര്യം ഏറ്റവും വലിയ രോഗമാണ്. അപ്പോൾ ഈ കൊറോണയൊന്നും അതിൻ്റെ മുമ്പ് ഒന്നുമല്ല. നേരിട്ട് ആൾക്കാരുടെ കരച്ചിലുകളും പ്രയാസങ്ങളും കാണുന്നത് കൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് പറയാം. പുസ്തകം നോക്കി വായിച്ചിട്ടല്ല പറയുന്നത്, നേരിട്ട് എൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരുപാട് പ്രയാസം ഉണ്ടാവും. മാക്സിമം ഞാൻ സഹായിക്കാറുണ്ട് എന്നും പറഞ്ഞ് എല്ലാവരെയും സഹായിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എങ്കിലും മറ്റുള്ളവരെ കൊണ്ടൊക്കെ സഹായിപ്പിക്കാറുണ്ട്. ഓരോരുത്തരുടെ കണ്ണുനീർ വീഴുമ്പോൾ അത് നമുക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അത് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഒരു ധീരമായ നടപടി തന്നെയാണിത്. കേരളം ഇനി ഒരിക്കലും അടച്ചിടരുത്. എവിടെ എന്തെങ്കിലും ബദൽ മാർഗങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ, അല്ലാതെ ഞാൻ പറയില്ല. അത് ഒരുപാട് പേരെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ച് അഭിമാനികളായ മലയാളികൾ മറ്റുള്ളവരെ നോക്കി ജീവിക്കുന്നവരാണ് മാക്സിമം. അവരെന്ത് പറയും, ഇവരെന്ത് പറയും, ഇങ്ങനെയൊക്കെയുള്ള അപകർഷതാ ബോധം കൂടുതലായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഇവിടെ വരുന്നവരെല്ലാം ഉപദേശിക്കാറുണ്ട്, നിങ്ങളെ കുറ്റം പറയാൻ മറ്റുള്ളവരൊന്നും സർവ്വതം തികഞ്ഞതല്ല. നിങ്ങൾക്ക് വിശക്കുന്നെങ്കിൽ നിങ്ങൾ ആഹാരം കഴിക്കൂ. നിങ്ങൾ ആഹാരം കഴിച്ചാലേ നിങ്ങളുടെ വയറുവയ്ക്കോ, മറ്റുള്ളവർ ആഹാരം കഴിച്ചാൽ വയറുവയ്ക്കില്ല. നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞാലും മോശമെന്ന് പറഞ്ഞാല് പാലുകടയിൽ പോയാൽ 23 രൂപ പാലിന് കൊടുക്കണം. അല്ലാതെ പാലുകടക്കാരൻ തരത്തില്ല. എങ്ങനെയാ അയാൾ തരുന്നത്? ഒരു പ്രാവശ്യം ഞാൻ ഒരിടത്ത് ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു വ്യക്തി വന്ന് ചായ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചായ കൊടുക്കുന്നില്ല. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വഴക്ക് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു കൂട്ടത്തിലാണ്. ക്ഷിപ്രകോപിയാണ്, അതുപോലെ ക്ഷിപ്രപ്രസാദിയുമാണ് എൻ്റെ ഭഗവാന്റെ അതുപോലത്തെ ആണ്. അപ്പോൾ അതുപോലെ ഞാൻ ദേഷ്യപ്പെട്ടു അയാളെടുത്ത്. പൈസ ഞാൻ തരാം, നിങ്ങൾ എന്താ ചായ കൊടുക്കാത്ത, 8 രൂപയുടെ ഒരു ചായ കൊടുത്താൽ നിങ്ങൾക്ക് എന്താ നഷ്ടമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ സൗമ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇത് സാറ് മാത്രം കാണുന്നതാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 50 പേര് വരും സാർ. 50 പേർക്ക് ഞാൻ ചായ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം എന്താവും? എനിക്ക് 2 പെൺകുട്ടികളാണ്. ഇതിൻ്റെ വരുമാനം കൊണ്ടാണ് വീട്ടുവാടകയും കാര്യങ്ങളെല്ലാം കൊടുക്കണം. വലിയ ദാരിദ്ര്യമാണ്, കടക്കണിയിലാണ്, ഞാൻ എങ്ങനെ ജീവിക്കും സാർ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ബോധോദയമുണ്ടായി. ശരിക്കും അദ്ദേഹത്തിൽ നിന്നൊരു കാര്യം ഞാൻ പഠിച്ചു. ഞാൻ പണ്ട് പറയാറുണ്ട്, മറ്റുള്ളവരാണ് എൻ്റെ ഗുരു, ജീവിത അനുഭവങ്ങളാണ് ഗുരുവായിട്ട് കാണുന്നത്. എൻ്റെ ഗുരു ഇവരെല്ലാമാണ്, ഒരാളിൽ നിന്ന് ഒരു കാര്യം പഠിക്കാനുണ്ട്. വന്ന് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ശരി സാരമില്ല, നിങ്ങൾ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ 8 രൂപയുടെ ചായക്ക് പകരം അദ്ദേഹത്തിന് 50 രൂപ കയ്യിലും എടുത്തു. ഇത് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. വേണ്ട സാർ എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ അദ്ദേഹം 8 രൂപ എടുത്തിട്ട് ബാക്കി കൈ തന്നു. വേണ്ട എന്ന് ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി, ഞാൻ കലീഗ ജ്യോതിഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിലിരിക്കട്ടെ സാറേ, സാറിൻ്റെ കൈ കൊണ്ട് തന്നത് എനിക്ക് നിറയും, സാറിൻ്റെ പ്രവർത്തനങ്ങൾ എനിക്കറിയാം. എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ എനിക്ക് സാറിനെ മനസ്സിലായില്ല, സാർ മാസ്കൊക്കെ വെച്ചതുകൊണ്ട് മനസ്സിലായില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അപ്പോൾ അത് ശരിക്കും അത് ക്ഷേത്രത്തിൻ്റെ ഒരു നടയിലുള്ള ഒരു കടയാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു ഭക്തനും കൂടെയാണ്. അദ്ദേഹം അത്ര താഴ്മയായിട്ട് അതുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ എനിക്കത് മനസ്സിലായി, അദ്ദേഹത്തിന് എന്തോ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലായി. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഒരുത്തർ വേറൊരിടത്തരത്തിൽ ദാരിദ്ര്യം പറയുന്നില്ല, പക്ഷേ ദാരിദ്ര്യവും പ്രയാസവും അനുഭവിക്കുന്നത് ഒരുപാട് പേരുണ്ട്, ഒരുപാട് മലയാളികളുണ്ട്. മലയാളികൾ എല്ലാം ഷോ കാണിച്ച് പുറത്ത് ആരടുത്തും പറയാൻ നടക്കുന്നു. അവരുടെ അകത്ത് പോയി കഴിഞ്ഞാൽ പലർക്കും ദുഃഖമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഡയബറ്റീസും BP ലൈഫ് സ്റ്റൈൽ രോഗങ്ങളൊക്കെ കൂടാനുള്ള കാര്യം? മാനസിക ടെൻഷൻ കൊണ്ട് ഒരുപാട് പേര് രോഗികളായി മാറുന്നു. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് കേരളം പഠിക്കണം. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയും രോഗികൾ വർദ്ധിക്കുന്നു? ഇതാണ് കാരണം. മലയാളിയുടെ ഈ മനോഭാവമാണ്. ഇത് മാറണം, ഇത് മാറ്റണം. എല്ലാം എനിക്ക്, എല്ലാവരേക്കാളും ഞാൻ വലുത്, എന്നെ കഴിഞ്ഞ് വേറെ ആരുമില്ല എന്നുള്ള ഒരു പ്രോബ്ലം. അതാണ്, എല്ലാം എനിക്ക് വേണം, എല്ലാം ഞാൻ, എല്ലാ പേരും ബുദ്ധിമാൻ, ആരും ഞാൻ അവനേക്കാളും മോശമല്ല, ഞാനാണ് വലിയവൻ എന്നുള്ള ഈ ചിന്താഗതി മാറ്റണം. നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. നമ്മൾ നമ്മുടെ രീതിക്കനുസരിച്ച് പ്രവർത്തിക്കണം.
അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ദുരഭിമാനങ്ങളൊക്കെ മാറ്റിവെക്കണം. എന്തിനാ ദുരഭിമാനം? നമ്മളെല്ലാം സഹോദരങ്ങളാണല്ലോ, പിന്നെ എന്തിനാ ദുരഭിമാനത്തിൻ്റെ ആവശ്യം? അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയണം. ഇല്ലാത്തവർ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അത് അയാൾക്ക് സ്വയം നാശം വഹിക്കുകയാണ്, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതെല്ലാം ഞാൻ നേരിട്ട് കാണുന്നു, എൻ്റെ അനുഭവത്തിലൂടെയാണ് പറയുന്നത്. എനിക്കൊരു ഡയറി ഉണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതി വയ്ക്കും. അതൊരു കേസ് ഡയറി എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ ദുഃഖങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നത് ഞാൻ പകർത്തി വയ്ക്കും. അതാണ് എൻ്റെ ഗുരു. ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ ഗുരു. നിങ്ങളിൽ നിന്നെല്ലാം എനിക്ക് ഓരോന്ന് പഠിക്കാൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇന്നിങ്ങനെ ഒരു അഭിപ്രായം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ അത് ശരിയെന്ന് തോന്നി, അത് സമൂഹത്തിനോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.